ഇയ്യോബിന്റെ പുസ്തകം 31 അധ്യായം 6 വാക്യഭാഗം. ആമേൻ. അടുത്ത അങ്ങോട്ട് വായിച്ചേ. മതി മതി. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജന ഭാഗമാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കപ്പെടുവാനിടയായത്. ഇയ്യോബ് പറയുന്ന വാക്കുകൾ വിലപ്പെട്ടതായ വാക്കാണ്. ഇയ്യോബിൻ്റെ ആ കാര്യം പറയുമ്പോൾ ഇയ്യോബിൻ്റെ ആ ഉറപ്പ്, അത് പറയാനുള്ളൊരു ഉറപ്പ്, അത് പറയാനുള്ളൊരു തൻ്റെടം, അതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയാനുള്ള ഇയ്യോബിൻ്റെ തൻ്റെടം. ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. ദൈവമാണ് എല്ലാം ഇയ്യോബിന് കൊടുത്തത്. ജീവിതത്തിൽ ഓരോന്ന് വന്നു ചേർന്നത് ഇയ്യോബ് പറയും, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല, വട്ടപൂജ്യമായിരുന്ന എന്നെ ഈ സ്ഥിതിഗതികളിൽ എത്തിച്ചത് അയ്യോ ദൈവമാണ്, ദൈവമാണ് എല്ലാം തന്നത്. ആ ദൈവത്തിൽ ആശ്രയിച്ച മനുഷ്യൻ എല്ലാം ലഭ്യമായി കഴിഞ്ഞപ്പോഴും ദൈവത്തെ വിട്ടിട്ട് പോയില്ല. എല്ലാം ലഭ്യമായി കഴിഞ്ഞപ്പോഴും ദൈവാശ്രയം കളഞ്ഞില്ല. നിങ്ങൾ കേൾക്കണേ, എല്ലാം നഷ്ടപ്പെ എല്ലാം ജീവിതത്തിൽ വന്നപ്പോഴും പ്രാർത്ഥന നിർത്തിയില്ല. എല്ലാം ജീവിതത്തിൽ നന്മയും സന്തോഷവും എല്ലാം ലഭ്യമായപ്പോഴും അയ്യോബിൻ്റെ സ്ഥിതിഗതികൾ അറിയാം. അയ്യോബിന് എല്ലാ സാവകാശങ്ങളും ലഭ്യമായി, എല്ലാ നന്മകളും ലഭ്യമായി, സമ്പത്ത് വർദ്ധിച്ചു. അയ്യോബിൻ്റെ ചരിത്രഭാഗമൊക്കെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ പരിചിതമായ ഭാഗം, അതുകൊണ്ട് അത് വിശദീകരണത്തിലേക്കല്ല, ഒരു നല്ല ക്വാളിറ്റി ഒന്ന് പറഞ്ഞ് അത് നമുക്ക് ഗുണകരമായി മാറേണ്ടതിന് വേണ്ടി ആ മനുഷ്യനെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണ്, അതിനു വേണ്ടിയാണ്. അപ്പോൾ എല്ലാം ലഭിച്ചു, ഇത് നല്ല കുഞ്ഞുങ്ങളെ ലഭിച്ചു, എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇനി എന്തിനാ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നത്? ഇനി എന്തിനാ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത്? മാറി, ഇനി അല്പം പ്രാർത്ഥനയൊക്കെ കുറയ്ക്കാം. ഇനി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആരാധന. മീറ്റിംഗ് ആർക്കാണ്? കഷ്ടതയും പ്രയാസവും പ്രാർത്ഥന വിഷയം ഉള്ളവർക്ക് വേണ്ടിയാണ്. ഞാനെല്ലാം തികഞ്ഞ ആളാണ്, എനിക്കെല്ലാം സാവകാശങ്ങൾ ലഭ്യമായി. ഇനി ഞാൻ ആമേൻ യോഗം കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയല്ല അങ്ങനെയല്ല. എല്ലാം ലഭിച്ച് നല്ല ടോപ്പായി നിൽക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ചില കാര്യങ്ങൾ ആമേൻ സകലതും കാണുന്ന, കണ്ണുകൾക്ക് മറവില്ലാത്ത, സകലതും കാണുന്ന, സകലതും കേൾക്കുന്ന, ആമേൻ വ്യക്തമായി തിരിച്ചറിയുന്ന ദൈവത്തോട് ചില കാര്യങ്ങൾ ചങ്കുറ്റത്തോടെ പറയാൻ പറ്റി. ചില കാര്യങ്ങൾ ചങ്കുറ്റത്തോടെ പറയുമ്പോൾ എന്നാടാ അയ്യോവേ നീ പറയുന്നേ, എന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമോ എന്ന് ദൈവം തമ്മിലാണ് ചോദിക്കാൻ പറ്റുന്നില്ല. ആമേൻ നീ എന്താ പറയുന്നേ, എന്നിട്ട് ഇന്നലെയോ, എന്നിട്ട് ആ വിഷയം വന്നപ്പോഴോ, അല്ലെങ്കിൽ ആ വ്യക്തി വന്നപ്പോഴോ, അല്ലെങ്കിൽ ആ സാമ്പത്തിക ക്രമീകരണങ്ങൾ ചെയ്തപ്പോഴോ, ഇങ്ങനെ ഇയ്യോബ് പറഞ്ഞ് സെന്റൻസ് തീർക്കുന്നതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ദൈവത്തിന് പറ്റുന്നില്ല. കാരണം ദൈവം തമ്പുരാൻ പറയും, കറക്റ്റാ, അവൻ പറയുന്ന സത്യ, അവൻ പറയുന്ന നേരാ, അവൻ പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ കയറാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും ക്ലിയറായിട്ട് ദൈവമായുള്ള ബന്ധത്തിൽ നടക്കുകയാണ്. ആ ഇയ്യോബ് ആമേൻ ദൈവത്തെ, ദൈവ സാന്നിധ്യം അറിഞ്ഞ്, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത്, ആമേൻ ദൈവിക ആത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടവനായി നടക്കുന്ന ഇയ്യോബ് ദൈവത്തോട് പറയുന്ന ഒരു ഭാഗമാണ്. ആമേൻ ദൈവം എൻ്റെ പരമാർത്ഥ അത് അറിയേണ്ടതിന്, ആമേൻ ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ, എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ. കണ്ടോ, അപ്പൊ ദൈവത്തോട് പറയും, എന്നെ തൂക്കി നോക്കിക്കൂ, ആമേൻ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ആമേൻ എന്നെ ഒന്ന് വെച്ചു നോക്കിക്കൂ, ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ഞാൻ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലെ ജീവിതത്തിന്റെ ഏത് മേഖലകളുമായി ബന്ധപ്പെട്ട് നോക്കിയാലും ഞാൻ അവിടെ പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവ സന്നിധിയില് കറക്റ്റ് തന്നെയായിരിക്കും. ഞാൻ ആ ചെയ്തത്, ഞാൻ ആ പ്രവർത്തിച്ചത്, ഞാൻ ആ പറഞ്ഞത്, ആമേൻ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബ് ചെയ്യുന്നതെല്ലാം ആമേൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. ഇയ്യോബ് എന്തെങ്കിലും പറഞ്ഞാൽ, ഇയ്യോബിന്റെ ക്രിസ്തീയ ജീവിതം നോക്കിയാൽ, ഇയ്യോബിന്റെ വ്യക്തിപരമായ ജീവിതം നോക്കിയാൽ, ഇയ്യോബിന്റെ കുടുംബം നോക്കിയാൽ, ഇയ്യോബിന്റെ തലമുറ വെച്ച് നോക്കിയാൽ, ഇയ്യോബിന്റെ കയ്യിൽ ദൈവം കൊടുത്തതെല്ലാം വെച്ചൊന്ന് തൂക്കി നോക്കിയാൽ അവിടെ എങ്ങും ഒരു മാറ്റവും സംഭവിക്കാനില്ല. ദൈവത്തിന് അവിടെ എങ്ങും ആമേൻ തെറ്റിപ്പോയെന്ന് ഇയ്യോബിനെ ചൂണ്ടിക്കാണിക്കാനില്ല. അവിടെ എങ്ങും ഇയ്യോബ് പറഞ്ഞത് തെറ്റാണ്, ഇയ്യോബ് ചെയ്തത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനില്ല. അത്രയ്ക്ക് നന്നായി
ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു ഇയ്യോബ്. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയാ ഞാൻ ഈ ദൂതിലേക്ക് ഒന്ന് പ്രവേശിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതം നമുക്ക് വളരെ വ്യത്യസ്തമായി കാണാനും കഴിയുന്നുണ്ട്. ഇനി ചേർത്ത് ഒന്ന് രണ്ട് വചനം വായിക്കണമേ ഇയ്യോബിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്ന് മനസ്സിലാകത്തക്ക നിലയിൽ പറയേണ്ടതിന് വേണ്ടിയാണ്. ഇയ്യോബിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. അതാണ് ഈ 31:1-7 വാക്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയുന്നത്. ഞാൻ വായിച്ച് കേൾപ്പിക്കാമേ. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? നീതികെട്ടവന് അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എന്റെ കാലടികളെ ഒക്കെയും എണ്ണുന്നില്ലയോ? ആമേൻ. ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്ക് ആമേൻ ഓടിയെങ്കിൽ, കണ്ടോ, ദൈവസന്നിധിയിൽ നിന്നാ പറയുന്നത്, ആമേൻ, എന്റെ വഴികളെ അവൻ കാണുന്നുണ്ട്, എന്റെ കാലടികളെ, ഞാൻ കാലുവയ്ക്കുന്ന ഇടങ്ങളെ ദൈവം കാണുന്നുണ്ട്, ഞാൻ പോകുന്ന വഴികളെ ദൈവം കാണുന്നുണ്ട്. അപ്പൊ ഇയ്യോബിന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കാര്യം പറയുമ്പം ദൈവന്തപുരം കയറിയിട്ട് എന്താ പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച നീ പോയത്, എന്താ പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച നീ കാലി, ഇങ്ങനെ ഇടയ്ക്ക് കയറുന്നില്ല ദൈവം. കർത്താവിന് ഇടയ്ക്ക് കയറി അത് നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ഇയ്യോബിന്റെ നല്ല ഉറപ്പാണ്, എനിക്ക് അത്രയ്ക്കും ഉറപ്പോടെ പറയാനും കഴിയും, ദൈവമറിയാത്ത ആമേൻ ഒരു വഴിയിലേക്ക് ഞാൻ തിരിഞ്ഞിട്ടില്ല, ദൈവമറിയാത്ത ഒരു കാലടി ഒരിടത്തും ഞാൻ സ്റ്റെപ്പ് വെച്ചിട്ടില്ല. അപ്പൊ ആമേൻ ഒരു സ്റ്റെപ്പ് വെക്കുന്നത് പോലും, നിങ്ങൾ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് തിരിയുന്നത് പോലും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും പ്രധാനപ്പെട്ടതാണ് ദൈവാശ്രയമില്ലാതെ, ദൈവാലോചനയില്ലാതെ, ദൈവഹിതമല്ലാത്ത ഒരു മേഖലയിലേക്ക് കാലുവെക്കരുത്, ഒരു മേഖലയിലേക്ക് തിരിയരുത്, ഒരു വഴിയിലേക്ക് പോകരുത്. അതുവരെ ഇയ്യോബ് ചൊല്ലി പറയുകയാണ്, കണ്ടോ, അങ്ങനെ ഒരു മേഖല എനിക്കില്ല, ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്കോടിയെങ്കിൽ, കപടത, വഞ്ചന, ഇയ്യോബ് പറയുകയാണ്. ഇത് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ ദൈവം കയറിയിട്ട് നിനക്കത് പറയാൻ ക്വാളിറ്റി ഇല്ലെന്ന് ദൈവം തമ്പുരാൻ പറയുന്നില്ല, കാരണം കപടത ഇയ്യോബ് കാണിച്ചിട്ടില്ല, വഞ്ചന ഇയ്യോബ് കാണിച്ചിട്ടില്ല. ഇയ്യോബ് ആരെയും കപടത കാണിച്ച് ആരെയും വഞ്ചിച്ചിട്ടില്ല. കാപട്യം ഇയ്യോബിന്റെ ജീവിതത്തിലായിരുന്നു, ആരെയും വഞ്ചിക്കുന്ന സ്വഭാവം ഇയ്യോബിന്റെ ജീവിതത്തിലായിരുന്നു. ചിലരെ വഞ്ചിച്ച്, ചിലടത്ത് അപായം അവൻ കാണിച്ച്, ചിലടത്ത് ബുദ്ധി ഉപയോഗിച്ച് ചിലത് നേടിയെടുക്കാനൊന്നും ഇയ്യോബ് ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് പറയാം, കപടത കപടത്തിൽ നടന്നുവെങ്കിൽ എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ആമേൻ, വഞ്ചനയിലേക്ക് ഞാൻ പോയിട്ടില്ല, അങ്ങോട്ട് ഞാൻ കാല് വെച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല, ആമേൻ, വഞ്ചിച്ച് ഞാൻ ഒന്നും നേടിയിട്ടില്ല. അയ്യോ പറയുന്നേ, എനിക്ക് സമ്പത്തുണ്ടായി, ആടുമാടുകളുണ്ടായി, ഒട്ടകമുണ്ടായി, എല്ലാം ഉണ്ടായി, ഇതാരെയും വഞ്ചിച്ച് നേടിയെടുത്തതല്ല, വേറൊരുത്തൻ്റെ നന്മയെ അപഹരിച്ചതല്ല, ആമൻ കപടത കാണിച്ച് തട്ടിയെടുത്തതല്ല, ആമൻ ചിലരെ ബൂസ്റ്റ് ചെയ്ത് ചിലത് പറഞ്ഞ് ചിലരെ കൊണ്ട് കുഴി കൊണ്ട് ചാടിച്ചിട്ട് ചിലത് നേടിയെടുത്തതല്ല, ആമൻ അങ്ങനെ വഞ്ചിച്ച് കയ്യിൽ നേടിയെടുത്തതല്ല, ദൈവം എനിക്ക് തന്നതാണ്. വിശ്വസ്തയോടുകൂടെ നീതിയോടെ നടന്നതിൻ്റെ പേരിൽ ദൈവം കൊടുത്തത് മാത്രമേ ഇയ്യോബിൻ്റെ ജീവിതത്തിലുള്ളൂ. അത് അനുഭവിക്കുന്നതാണൊരു സുഖം, അത് അനുഭവിക്കുന്നതാണ് ഒരു ആനന്ദം. അപ്പൊ ഇയ്യോബ് പറഞ്ഞ വഞ്ചന എന്നിൽ വന്നിട്ടില്ല. ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ, എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും ആമേൻ എന്റെ കൈക്ക് പറ്റിയെങ്കിൽ, കണ്ടോ ആമേൻ, അവിടെ 1-7 വാക്യങ്ങളിൽ തന്റെ വ്യക്തിപരമായ ജീവിതം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ കർത്താവ് ഇടയ്ക്ക് കയറിയിട്ട് ശരിയല്ല ശരിയല്ല എന്ന് പറയുന്നില്ല. വ്യക്തിപരമായ ജീവിതം തൂക്കി നോക്കിയാൽ ആമേൻ അത് നല്ല നിലവാരത്തിൽ, ദൈവത്തിന് പ്രസാദം തോന്നുന്ന നിലവാരത്തിൽ ആമേൻ തൂക്കി നോക്കിയാൽ ആമേൻ പരമാർത്ഥത വെളിപ്പെടുന്ന നിലവാരത്തിൽ ഇയ്യോബിന്റെ വ്യക്തിപരം അങ്ങനെ തന്നെ ആ പദം തന്നെയാണ് പറയുന്നത് ഏറ്റവും നല്ലത്. ആമേൻ ആ ത്രാസിൽ ആമേൻ ഇയ്യോബിന്റെ വ്യക്തിപരമായ ജീവിതം തൂക്കി നോക്കിയാൽ ദൈവസന്നിധിയിൽ ഇയ്യോബ് പരമാർത്ഥതയോടുകൂടെയാണ് നിൽക്കുന്നത്. പരമാർത്ഥതയോടുകൂടെ നിൽക്കുന്നവന് ആമേൻ ചിലടത്ത് നീതി ലഭിച്ചില്ലെന്ന് വരും, ചിലടത്ത് കഷ്ടത അനുഭവിക്കേണ്ടി വന്നെന്ന് വരും, ചിലടത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നെന്ന് വരും, ചിലപ്പോൾ ആ പരമാർത്ഥതയോട് കൂടെ ചിലർ നിന്നില്ലെന്നിരിക്കും. പക്ഷേ അല്പസമയങ്ങൾ കഴിയുമ്പോൾ ദൈവം നീതിയായത് വെളിപ്പെടുത്തും, ദൈവം ആ ദേശത്ത് വെളിപ്പെടുത്തും, ദൈവം ആ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തും. ഈ പറയുക, തൂക്കി നോക്കിക്കോ, എന്റെ വ്യക്തിപരമായ ജീവിതം തൂക്കി നോക്കിക്കോ,
തൂക്കി നോക്കിയാൽ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടുകൂടെ നിൽക്കുവാനും കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഭ, നമ്മുടെ ദേശം, നമ്മുടെ ജോലിയിടം, നമ്മെ ആക്കി വച്ചേക്കുന്ന ഇടത്ത് നാം ദൈവം തമ്പുരൻ തൂക്കി നോക്കിയാൽ പരമാർത്ഥതയോടുകൂടെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത് എന്ന ഉറപ്പ് ദൈവം കേൾക്കെ പറയാൻ കഴിയണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളെ ആക്കി വച്ചേക്കുന്ന ഇടമില്ലേ? നിങ്ങളുടെ ആമേൻ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കൾ, ആമേൻ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആമേൻ നിങ്ങളുടെ കുടുംബം, നിങ്ങളെ ആക്കി വച്ചേക്കുന്ന ജോലിയിടമില്ലേ? ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ശമ്പളം തന്ന് ഒരു ജോലിയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ആ ഇടത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ, ആ മേഖലയിൽ ആമേ നിങ്ങളെ ആക്കി വെച്ച് എല്ലാം, പ്രിയപ്പെട്ടവരെ, സേവനമല്ലേ? പ്രിയപ്പെട്ടവരെ, എല്ലാം സേവനമല്ലേ? ഇവിടെ ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ കൃപയിൽ, ആമേൻ, കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണമല്ലേ ശുശ്രൂഷിക്കുന്ന? കഴിവിനല്ലോ അത് സേവനമല്ലേ? ചിലരെ നേടിയെടുക്കുവാൻ അത് ശമ്പളത്തിനല്ലോ സേവനമല്ലേ? ഇതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും സേവനമല്ലേ ചെയ്യുന്നത്? ഒരു ഷോപ്പ് ഒരാൾ നടത്തുന്നെങ്കിൽ അത് സേവനമല്ലേ ചെയ്യുന്നത്? ഒരു ജോലി സ്ഥലത്തൊരാൾ ചെന്നിരിക്കുന്നെങ്കിൽ അത് സേവനമല്ലേ ചെയ്യുന്നത്? ആ ജോലിക്ക് ആ മനുഷ്യനെ, എൻ്റെ കഴിവുകൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാകേണ്ടതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ശമ്പളം പറഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ എനിക്ക് അദ്ദേഹം തക്ക സമയത്ത് ആ സാലറി തരുമ്പോൾ ആ ആ കമ്പനിയോട്, ആ ഷോപ്പിനോട് ഞാൻ വിശ്വസ്തത പുലർത്തുകയാണ്. അവിടെ എനിക്ക് പരമാർത്ഥതയുണ്ടായിരിക്കണം. ഒരു മാസം ജോലി ചെയ്ത് ആ ശമ്പളം കയ്യിൽ മേടിക്കുമ്പോൾ ആ ജോലിയിടത്ത് ഞാൻ പരമാർത്ഥ, എന്നെ തൂക്കി നോക്കിക്കൂ, 31 30 ദിവസം ഞാൻ ജോലി ചെയ്തു, എന്നെ തൂക്കി നോക്കിക്കൂ, ഈ ശമ്പളം മേടിക്കുമ്പോൾ പരമാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടുകൂടെ. അപ്പോൾ അതൊരു സേവനമാണ്. എൻ്റെ കഴിവുകൾ ഞാൻ അവിടെ ഉപയോഗിക്കുകയാണ്. എൻ്റെ ഞാൻ ചിലർക്ക് ഗുണകരമാകുകയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളും അങ്ങനെയല്ല. ചില ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞല്ലോ നമ്മളെ ഇട്ട ഒരു കുഴപ്പിക്കുന്നത്. സേവനമാ, സേവനം ചെയ്യേണ്ടതാണ്. അത് സേവന മനോഭാവം എന്ന് മനസ്സിലാക്കണം. ആ ചെയ്യുന്ന സേവനത്തിൻ്റെ സാലറിയാണ് അവർക്ക് നൽകുന്നത്. നിങ്ങളെല്ലാം ഓരോ കാര്യപരിപാടികളിൽ ഏർപ്പെട്ടവരല്ലേ? നിങ്ങളെല്ലാം ഓരോ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടില്ലേ? ആ ദൗത്യങ്ങൾ സേവനമാണ്. അത് ഏറ്റവും ബെസ്റ്റായി ചെയ്യുക. സേവനം എന്നുള്ളതല്ല നമ്മുടെ ദൂത്. നമ്മുടെ ദൂതിലേക്ക് വരാം. ആ കാര്യം ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് ആമേൻ, നീ സാലറി മേടിക്കുമ്പോൾ, നീ ആമേൻ അവിടെ നിൽക്കുമ്പോൾ നിനക്ക് ഇങ്ങനെ പറയാൻ കഴിയണം, ഈ ഇതുമായി ബന്ധപ്പെട്ട് എന്നെ തൂക്കി നോക്കിയാൽ, ആ ത്രാസിൽ എന്നെ തൂക്കി നോക്കിയാൽ ദൈവം തമ്പുരാന് പറയാൻ പറ്റണം, അവൻ പരമാർത്ഥതയോടെ കാര്യം ചെയ്തു, അവൻ അത് ഏറ്റവും പരമാർത്ഥമായി ചെയ്തു എന്ന് പറയാൻ പറ്റണം ദൈവത്തിന്. ദൈവദാസന്മാരായ ഞങ്ങൾ ആമേൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ, ദൈവസഭയെ നടത്തുമ്പോൾ, എല്ലാവരുടെയും മുമ്പിൽ ആമേൻ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചു നിന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റണം, എല്ലാവരോടും പരമാർത്ഥതയോടെ കാര്യം ചെയ്തു. നേരെ തിരിച്ചും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ദൈവസഭയിൽ നിങ്ങളെ നിർത്തിയിരിക്കുമ്പം നിങ്ങൾക്കും പറയാൻ പറ്റണം, അവിടെ നിന്ന് എന്നെ ത്രാസിൽ ദൈവം തമ്പുരാൻ തൂക്കി നോക്കിയാൽ ഞാൻ പരമാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്, പര കാപട്യത്തിലല്ല നിൽക്കുന്നത്, വഞ്ചനയ്ക്കല്ല നിൽക്കുന്നത്. അപ്പോൾ ആക്കി വയ്ക്കുന്ന മേഖലയിൽ വഞ്ചന ഉണ്ടാകരുത്, കപടത ഉണ്ടാകരുത്, പരമാർത്ഥ ഹൃദയത്തോടുകൂടി. അപ്പം ദൈവം തമ്പുരാൻ തൂക്കി നോക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കിക്കോണം കേട്ടോ. ദൈവം തമ്പുരാൻ നിന്നെ തൂക്കി നോക്കും, ആമേൻ, ആ ത്രാസിൽ തൂക്കി നോക്കും, എങ്ങനെയുണ്ട് വിശ്വസ്തൻ. അയ്യോബ് കണ്ടോ എത്ര ചങ്കുറ്റത്തോടെ അയ്യോബ് പറയുന്നത്, എത്ര ചങ്കുറ്റത്തോട് അയ്യോബ് സംസാരിക്കുന്നത്. നോക്കിക്കോ, നോക്കിയാലും എൻ്റെ പരമാർത്ഥത, ആമേൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ പരമാർത്ഥത എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി ആമേൻ ഇയ്യോബിന്റെ സാമൂഹികമായ ജീവിതം മനസ്സിലാക്കണമെങ്കിൽ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ, കണ്ടോ, എന്റെ ദാസനോ ദാസി. അപ്പൊ സമൂഹവുമായി ബന്ധപ്പെട്ട സാമൂഹികമായ ഒരു വിഷയം പറയുകയാണ് ആമേൻ 13-ാം വാക്യം പറയുന്നത്. അതിന്റെ 22-ാം വാക്യം ഉണ്ട്. 22-ാം വാക്യം, എന്റെ ഭുജം ആമേൻ തോൾ പലകയിൽ നിന്ന് വീഴട്ടെ, എന്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ആമേൻ ദൈവം അയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു. ആമേൻ കണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്താൽ സാമൂഹികമായ വിഷയങ്ങളിൽ ആ മേഖലയിൽ എന്നെ ആ ത്രാസിൽ തൂക്കി നോക്കിയാൽ
ആമേൻ. ഞാൻ അവിടെ ആമേൻ നന്നായി തന്നെ നിൽക്കും, പരമാർത്ഥമായി തന്നെ നിൽക്കും. സാമൂഹിക വിഷയം 13 വാക്യം കണ്ടോ, എന്റെ ദാസനോ എന്റെ ദാസി എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ. അപ്പോൾ ദാസനും ദാസിയുമായി ബന്ധപ്പെട്ട് പോലും പരമാർത്ഥതയോടെ നിന്നു എന്ന് വെച്ചാൽ അവരുടെ ഒരു ന്യായത്തെ പോലും തള്ളിക്കളഞ്ഞില്ല, അവർ അവരുമായി ബന്ധപ്പെട്ട് ന്യായമായിട്ട് നിന്നു, ന്യായമായത് അവർക്ക് കൊടുത്തു, ന്യായമായ നിലയിൽ നിന്നു, നീതിയോടെ അവരുടെ മുമ്പിൽ നിന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ സാമൂഹികമായ മേഖലയിലും നാം ഇടപെടുന്ന മേഖലയിൽ ദൈവം തമ്പുരൻ നമ്മെ ത്രാസിൽ തൂക്കി നോക്കിയാൽ അവിടെ ഒരു പരമാർത്ഥതയുണ്ടാകണം. സമൂഹവുമായി ബന്ധപ്പെട്ട് പരമാർത്ഥതയുണ്ടാകണം. രക്ഷിക്കപ്പെട്ടവരെ മാത്രം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ആമേൻ. ഒരു ഹിന്ദുവിനെയും സ്നേഹിക്കണം, ഒരു മുസൽമാനെയും സ്നേഹിക്കണം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. യേശു കർത്താവ് നമ്മളെ അതാ പഠിപ്പിച്ചത്, മനുഷ്യരെ എല്ലാവരെയും മനുഷ്യരായി തന്നെ കാണണം, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം, എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കണം. സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു പരമാർത്ഥത ഉണ്ടാകണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാസീദാസന്മാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരമാർത്ഥത കാണിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പുറത്തെ യജമാനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പരമാർത്ഥത കാണിക്കുക അല്ലേ? അപ്പുറത്തെ ഉന്നതനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പരമാർത്ഥത കാണിക്കുക. അപ്പുറത്തെ കാശുള്ള ആളുമായി സംസാരിക്കുമ്പോൾ പരമാർത്ഥത കാണിക്കാം. ദാസീദാസനോ അവനോട് എന്തിനായി പരമാർത്ഥത കാണിക്കുന്നു? അവൻ എൻ്റെ ശമ്പളത്തിന് നിൽക്കുന്നവനല്ലേ? ഞാൻ അവനോട് കൽപ്പിക്കേണ്ടതല്ലേ? ആമേൻ. അവൻ്റെ കാര്യം തീരുമാനിക്കേണ്ട ഞാനല്ലേ? ഞാനല്ലേ യജമാനൻ? അവൻ ദാസനല്ലേ? അവൻ ദാസിയല്ലേ? അവിടെ കാണിക്കേണ്ടല്ലോ. പക്ഷേ അവിടെയും പരമാർത്ഥത കാണിച്ച ഇയ്യോബിനെ കണ്ടു, അവരുടെ ന്യായം പോലും തള്ളിക്കളഞ്ഞില്ല, അവർക്ക് ആരോടും പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിൽ ദൈവമേ എൻ്റെ ന്യായം എന്നൊരു ചിന്ത അവർക്ക് വന്നാൽ അത് ഇയ്യോബിന്റെ ജീവിതത്തിൽ ശാപമായി കിടക്കും. ഇയ്യോബേ, നീ എത്ര വിശുദ്ധൻ എന്ന് പറഞ്ഞാലും, നീ എത്ര ആമേൻ ദൈവഭൃത്യനെന്ന് പറഞ്ഞാലും, നീ എത്ര ആമേൻ കർത്താവിന്റെ മകനാന്ന് പറഞ്ഞാലും, മകളാന്ന് പറഞ്ഞാലും, നിന്റെ ഒരു ദാസൻ ആമേൻ ദൈവമേ എന്നൊരു വിളി വിളിച്ചാൽ, എന്റെ ന്യായം എന്റെ നീതി എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചാൽ എല്ലാം അവിടെ കൊണ്ട് തകർന്നു പോകും. ആമേൻ. ദാസി ദാസന്മാരുടെ മുമ്പിൽ പരമാർത്ഥതയോടുകൂടെ നിൽക്കുന്ന ഇയ്യോബിനെ കണ്ടോ? പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നിൽക്കുന്ന ഇയ്യോബിനെ. ഇനി നിങ്ങൾ രണ്ട് വാക്യം വായിക്കണം. വായിച്ച എഫേസ്യ ലേഖനം 6:9 വാക്യം കണ്ടോ? യജമാനന്മാരെ, അവരുടെ നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കാൻ, ഭീഷണി വാക്ക്, ഭീഷണിയുടെ സ്വരം ഒഴിവാങ്ങിക്കോളെ. ആമേൻ. ഭീഷണിപ്പെടുത്തരുത്. ഏത് വിരുന്നുകാരൻ വന്നാലും ഇറച്ചിക്കോഴിക്ക് കിടക്കണ്ട എന്നൊക്കെ പറയുന്ന പോലെ ചിലരെ ഇട്ട് തട്ടാൻ എളുപ്പം, ചിലരെ തട്ടാൻ, ചിലരെ തട്ടത്തില്ല, ചിലരെ അവരെന്താ കാണിച്ചാലും തട്ടാൻ, ചിലരെ തട്ടാൻ എളുപ്പം. അപ്പം ഇവിടെ ഭീഷണിയുടെ വാക്ക് ദാസനും ദാസന്മാർക്കും ദാസിമാർക്കും നേരെ ഭീഷണിയുടെ സ്വരം ഉണ്ടാകരുത്. കാരണം അവരുടെയും നിന്റെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞു. അവനാണ് നീതി വെളിപ്പെടുത്തുന്നത്, അവനാണ് പരമാർത്ഥത വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് സാമൂഹികമായ വിഷയവുമായി സംബന്ധിച്ച് ആമൻ ചെറിയവരോ വലിയവരോ ആയിരുന്നാലും ഭീഷണികളെ മാറ്റിവെച്ചിട്ട് ആമേ ദൈവം തമ്പുരാൻ കാണുന്നുണ്ട്, ഈ ഈ മേഖലയിൽ എനിക്കൊരു പരമാർത്ഥത വേണമെന്നറിഞ്ഞ് അവരുടെ ന്യായത്തെ മറിച്ചു കളയാതെ വണ്ണം നീതിയോടെ ന്യായത്തോടെ നിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം. കൊലോസ്യ ലേഖനം കൂടെ വായിച്ച് ചേർത്ത് വായിച്ച് കൊലോസ്യ ലേഖനം 4:1 കൊലോസ്യ ലേഖനം 4:1 നീതി ന്യായവും ആചരിപ്പിന്. കണ്ടോ, യജമാനന്മാരോട് പറയുകയാണ്, ദാസന്മാരുടെയും ദാസിമാരുടെയും ന്യായത്തെ കളയരുത്. ഒരു യജമാനനുണ്ട് ഒന്ന് ഓർത്തോണം. അപ്പൊ ഞാൻ ഈ രണ്ട് തെളിവ് എന്തിനെ എടുത്തു പറഞ്ഞെന്നറിയാമോ? ഇയ്യോബ് ചെയ്ത ഈ പ്രവൃത്തിയെ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് കൈമാറേണ്ടതിന് വേണ്ടിയാണ്. ഇയ്യോബ് പറയുകയാണ്, സാമൂഹികമായ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ആരുടെയും ന്യായത്തെ കളഞ്ഞിട്ടില്ല, ഞാൻ മുഖാന്തരം ആർക്കും ലഭിക്കേണ്ട ന്യായം പോയിട്ടില്ല. കേട്ടെ 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 കേട്ടെ, ആമേൻ. ബൈബിള് വായിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ എന്നെ നോക്കിയിരിക്കുന്നു, എനിക്ക് നിങ്ങളോട് പറയണ്ടേ? ആമേൻ. ഞാൻ മുഖാന്തരം എൻ്റെ വീട്ടിലുള്ളവരുടെ, എൻ്റെ കൂടപ്പിറപ്പുകളുടെ, എൻ്റെ അടുത്തുള്ളവരുടെ,
എൻ്റെ സഭയിലുള്ളവരുടെ എൻ്റെ ജോലിസ്ഥലത്തുള്ളവരുടെ ന്യായവും നീതിയും പോയിട്ടില്ല, ഇനി ഞാൻ കളയത്തുമില്ല എന്ന ഒരു തീരുമാനം. ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ, നമ്മൾ നിമിത്തം ഒരാളുടെ നീതി പോകരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ നിമിത്തം ഒരാളുടെ നീതി ലഭിക്കുന്നതിന് നാം തടസ്സമാകരുത്. ഒരാൾക്ക് ആമേൻ ന്യായം ലഭിക്കുന്നതിന് നാം തടസ്സമാകരുത്. നമ്മൾ ഒരു തടസ്സമായി നിൽക്കരുത്. അയ്യോ പറയുകയാണ്, എന്നെ തൂക്കി നോക്കിക്കൂ. സാമൂഹികമായ ബന്ധത്തിൽ ആമേൻ ത്രാസിൽ എന്നെ തൂക്കി നോക്കിക്കൂ. തൂക്കി നോക്കിയാലും പരമാർത്ഥത അതിൽ കാണാൻ പറ്റും. ആമേൻ, പരമാർത്ഥത, ദൈവത്തിന് പരമാർത്ഥത അതിൽ കാണാൻ പറ്റും. ഇനി ഈ ഒരു വാക്യം കൂടെ വെച്ചാൽ അതിൻ്റെ 16-ാം വാക്യം, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വന്ന 16-ാം വാക്യത്തിൽ ഇയ്യോബിനെ തൂക്കി നോക്കിയാൽ മനസ്സിലാകുന്ന ഭാഗം 16-ാം വാക്യം. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, കണ്ടോ, ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയില്ല, ഞാൻ ഒരു മുടക്കമായില്ല. ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചിട്ടേ ഉള്ളൂ, ഞാൻ മുടക്കിയിട്ടില്ല. വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, കണ്ടോ, വിധവ എന്ന് പറഞ്ഞാൽ ആമേൻ ആശ്രയം ഒരാൾ ഉണ്ടായിരുന്നു, ആശ്രയം നഷ്ടപ്പെട്ടു പോയ ഒരാൾ. ആമേൻ, അങ്ങനെ ആ ദൂതനെ സ്വീകരിച്ച് ആശ്രയിപ്പാൻ ഒരു ആമേൻ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി, ആശ്രയിപ്പാൻ ആരുമില്ല. ആ വിധവയ്ക്ക് ആശ്രയം എവിടെയെങ്കിലും ലഭിക്കൂ എന്ന് കരുതിയാ നടക്കുന്നത്, എവിടെയെങ്കിലും ആരെങ്കിലും സഹായിക്കും, ആരെങ്കിലും ലഭിക്കൂ എന്ന് കരുതി നോക്കുന്ന വിധവയുടെ കണ്ണിനെ ആമേൻ ആ കണ്ണിനെ ഞാൻ ക്ഷീണിപ്പിച്ചില്ല. ആരെ നോക്കിയാലും വിധവയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, ആ മനുഷ്യൻ എന്നെ സഹായിക്കും, ഈ മനുഷ്യൻ എന്നെ സഹായിക്കും, അവിടെ നിന്ന് എനിക്ക് സഹായം ലഭിക്കും. ഇങ്ങനെ വിധവയുടെ കണ്ണുകൾ, ആശ്രയിക്കുന്ന കണ്ണുകൾ, പ്രതീക്ഷിക്കുന്ന കണ്ണുകൾ, ആ കണ്ണുകളെ ഞാൻ ക്ഷീണിപ്പിച്ചില്ല. ആമേൻ, ആ വിധവയ്ക്ക് ആമേൻ ബലമായി മാറി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വിധവയുണ്ട്. ആമേൻ ആമേൻ. ഇങ്ങനെ വിധവ എന്ന് പറയുമ്പോൾ ഞാൻ ആ ദൂതൻ ഇങ്ങനെ പറയാം, ആശ്രയം അറ്റുപോയ ഒരു ആശ്രയം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന പലരും, അത് വീട്ടിലെ അച്ചായന്മാരാകും, അത് വീട്ടിലെ അമ്മാമ്മമാരാകും, അത് വീട്ടിലെ മക്കളായിരിക്കും, ആമേൻ, അത് വീട്ടിലെ അപ്പച്ചനായിരിക്കാം, അത് വീട്ടിലെ അമ്മച്ചിയായിരിക്കാം, ആരുമാകാം. പ്രിയപ്പെട്ടവരെ, ഒരാശ്രയം ആമേൻ. ചിലരെ നിങ്ങൾ ആശ്രയം വെച്ചിട്ട് ആമേൻ അവർ നിങ്ങളുടെ കണ്ണുകളെ ക്ഷീണിപ്പിച്ചോ. മക്കളെ നോക്കി നോക്കി നോക്കിയിരുന്ന് മക്കളിൽ ആശ്രയം വെച്ചു, പക്ഷേ കണ്ണുകൾ ക്ഷീണിച്ചോ. ഭർത്താവിൽ കണ്ണുകൾ വെച്ച് വെച്ച് ആശ്രയിച്ച് ആശ്രയിച്ചു, പക്ഷേ ഒടുവിൽ കണ്ണുകളെ ആമേൻ ഭർത്താവ് ക്ഷീണിപ്പിച്ചോ. ഭാര്യയെ ആമേൻ നോക്കി നിന്നു, ആമേൻ ഒടുവിൽ ആമേൻ ഭാര്യ കണ്ണുകളെ ക്ഷീണിപ്പിച്ചോ. ആമേൻ ഇങ്ങനെ മാതാപിതാക്കളെ പ്രതീക്ഷിച്ച് കാത്തു നോക്കി നോക്കി ആശ്രയിച്ചു നിന്നു, ഒടുവിൽ ആമേൻ നോക്കിയിരുന്നെ കണ്ണുകൾ ക്ഷീണിച്ചു, അവിടുന്ന് ആശ്രയം ലഭിച്ചില്ല. ജോലി സ്ഥലത്താ യജമാനനെ നോക്കി നോക്കിയിരുന്ന് ഒടുവിൽ ആ യജമാനൻ കളിപ്പിച്ചു, കണ്ണുകൾ ക്ഷീണിച്ചോ. എവിടെയാ നിങ്ങളുടെ കണ്ണുകൾ ക്ഷീണിച്ചത്? ആമേൻ. രണ്ട് ദൂത്, രണ്ട് സൈഡ് എനിക്ക് ആ ദൂതിൽ നിന്ന് പറയണം. നിങ്ങൾ നോക്കി നോക്കിയിരുന്നിട്ട്, നിങ്ങളുടെ ആശ്രയിച്ച് നോക്കിയിരുന്നിട്ട്, ആശ്രയം ആഗ്രഹിച്ച സ്ഥാനത്ത് നിന്ന് ആശ്രയം ലഭിക്കാതിരുന്ന് നിങ്ങളുടെ കണ്ണുകൾ ക്ഷീണിച്ചോ. സങ്കടപ്പെടേണ്ട കേട്ടോ. ആശ്രയിക്കാൻ കൊള്ളാകുന്ന നല്ലൊരു കർത്താവ്, ഒരിക്കലും കണ്ണുകളെ ക്ഷീണിപ്പിക്കാത്ത നല്ലൊരു കർത്താവ്, നീ ആശ്രയിച്ചാൽ നിനക്ക് വേണ്ടി കാര്യം ചെയ്യുന്ന നല്ലൊരു കർത്താവ് നിനക്കുണ്ട്. ആ കർത്താവിനെ ലഭിച്ചതോർത്ത് കാര്യം അടിച്ച് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം ചെയ്ത് രണ്ട് കാര്യങ്ങളും ശക്തിയോടെ അടിച്ചു, ക്ഷീണങ്ങളൊക്കെ മാറട്ടെ. ഹല്ലേലൂയ. ക്ഷീണങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇനി അടുത്ത സൈഡ് പറയാമേ. നിങ്ങൾ നിമിത്തം ആരുടെയെങ്കിലും കണ്ണുകൾ ക്ഷീണിച്ചു പോയെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവ് തോത് ഞാൻ അപ്പുറത്ത് തന്നു, അത് കേട്ട സ്തോത്രം പറഞ്ഞ ചെയ്ത് കേട്ട സ്തോത്രം പറയാതിരിക്കല്ലേ. നിങ്ങൾ നിമിത്തം നിങ്ങളിൽ ആശ്രയം വെച്ച നിങ്ങളെ നോക്കിയിരുന്ന ചിലരുടെ കണ്ണുകൾ ക്ഷീണിച്ചെങ്കിൽ, ക്ഷീണിക്കാനിട വരരുത്. ചിലർ ഭയങ്കര വാഗ്ദാനം ചെയ്യും, അത് ലഭിച്ചാൽ ഇങ്ങനെ, അത് ലഭിച്ചാൽ ഇങ്ങനെ, അമ്മൻ അത് കിട്ടിയാൽ ഇങ്ങനെ, അമ്മ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും വാഗ്ദാനം ചെയ്യും. കാര്യം നടന്നു കഴിയുമ്പം വാഗ്ദാനം മറന്നു പോകും. ഹല്ലേലൂയ. ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് ചെയ്യാത്തവരുണ്ട്, ആ വാഗ്ദാനങ്ങൾ ആമേൻ ചെയ്യാൻ മറന്നു പോകുന്നവരുണ്ട്. അത് അപ്പോൾ കേട്ടവർ പറഞ്ഞവർ മറന്നു പോകും, കേട്ടവർ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുക, ഇന്ന് കിട്ടും, നാളെ കിട്ടും, നാളെ കഴിഞ്ഞ് കിട്ടും, ഇങ്ങനെ. അപ്പൊ ആ വിധവമാരുടെ കാര്യം പറയും, വിധവമാരിങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കും. ആ വിധവയ്ക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല, ഇങ്ങനെ കാത്തു നിൽക്കും. പക്ഷേ യജമാനൻ മറന്നുപോയി, വിധവയുടെ ആശ്രയം അറ്റുപോയി. അപ്പൊ രണ്ട് സൈഡ് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്, ദൂതിന്റെ രണ്ട് സൈഡ്. ഒന്ന്, നിങ്ങളുടെ കണ്ണെവിടെയെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആശ്രയിച്ച് മടുത്തെങ്കിൽ,
മറുപടി വെളിപ്പെടുത്തുന്ന കർത്താവ് ഇറങ്ങാൻ പോകുന്നു. അതാ ഒരു ദൂത്. രണ്ടാമത്തെ ദൂത്, നിങ്ങൾ നിമിത്തം ആരുടെയെങ്കിലും കണ്ണ് ക്ഷീണിച്ചെങ്കിൽ, നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട നിങ്ങൾ നിമിത്തം, നിങ്ങളുടെ രക്തബന്ധങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ ഇടയിൽ, നിങ്ങളുടെ സമൂഹത്തിന്റെ ഇടയിൽ നിങ്ങളൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ അവരെ ഇട്ട് കളിപ്പിക്കരുത് കേട്ടോ. ആരെങ്കിലും നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ അവരെ ഇട്ട് തട്ടരുത്. ആമേൻ. ചില കഴിവില്ലാത്തവർ ചില വീടിനകത്തുണ്ട്, പ്രാപ്തിയില്ലാത്തവർ ചില വീടിനകത്തുണ്ട്, അവരെ ഇട്ട് തട്ടരുത്. ആമേൻ. പൂച്ചയെ കണ്ടിട്ടില്ലേ? ആമേൻ. ഈ പൂച്ച പാറ്റയെ കിട്ടിയ കൊല്ലത്തും ഇല്ല വിഴുങ്ങത്തും ഇല്ല, ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ടൊരു തട്ട് കേട്ടും, പൂച്ചയ്ക്ക് ഈ കളിയെ കാണണ്ട്, ഇങ്ങോട്ടൊരു തട്ട് കേട്ടും. അതാണ് പ്രാണവപ്രാളത്തിൽ കിടന്നുകൊണ്ട് കാണിക്കുന്ന കാട്ടായ പൂച്ചയ്ക്ക് ഇത് ഭയങ്കര സന്തോഷം. അങ്ങോട്ടൊരു തട്ട് കേട്ടും, അപ്പുറത്തെ വിത്തച്ചെന്നിരിക്കും. ആമേൻ. അത് കുറേ നേരം പാറ്റ പിന്നെ അനങ്ങാതെ അങ്ങ് കിടന്നു കൊടുക്കും, ഇവൻ തട്ടത്തില്ല എന്ന് ഓർത്ത്. ആമേൻ. കുറേ നേരം കഴിയുമ്പോൾ പാറ്റ വന്ന് പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോഴും ഒറ്റത്തട്ടോടെ കേട്ടോ, ഒരു വിധത്തിൽ പറ്റത്തില്ല. ചിലരെങ്ങനെയാ, ആരെങ്കിലും എന്നെ ആശ്രയിക്കുന്നത് കണ്ട ചില യജമാനന്മാര് പിന്നെ വലിയ പുള്ളികളാ. ആരെങ്കിലുമൊക്കെ അനുസരിക്കാൻ കൂടെ ഉണ്ട, വലിയ പുള്ളികളാ. അമ്മേ, അങ്ങനെ ഒരിക്കലും അരുത് കേട്ടോ. ആരെങ്കിലും അനുസരിക്കാനുണ്ട്, ഞാൻ പറഞ്ഞ അനുസരിച്ച് വേണേ നിന്നോണം. പരിയെ, നീ വേണേ ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചോണം, നീ എന്റെ അടിമയാ. അമ്മേൻ. പിള്ളാര് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചോണം, എന്റെ അടിമയാ. അപ്പനും അമ്മയും വയസ്സാങ്കാലത്ത് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചോണം, അടിമയാ. ആമേൻ. ആരെങ്കിലും വീടിനോട് ചേർത്ത് നിർത്തിയാൽ, ആരെങ്കിലും നിന്റെ ഓഫീസിനോട് ചേർന്ന് നിന്നാൽ, ആരെങ്കിലും നീ നിന്നെ ആക്കി വെച്ച ജോലി സ്ഥലത്ത് ആമേൻ അതിന്റെ കീഴിൽ വന്നാൽ അവർ നിന്റെ അടിമയായി, അവരെ പന്തു തട്ടരുത്. ആമേൻ. അവർ ദൈവമേ എന്നൊരു വിളി വിളിച്ചാലുണ്ടല്ലോ, ആമേൻ, അത് അങ്ങ് പോകും, അങ്ങ് പോകും. ചിലപ്പോൾ ഒരു മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ട ദൈവം കേൾക്കാൻ. നെഞ്ചുരുങ്ങി നെഞ്ചുരുങ്ങി എന്റെ കർത്താവേ എന്നൊരു വിളി ചിലർ വിളിച്ച പേടിക്കണം കേട്ടോ. ആ വിളിയെ പേടിക്കണം, ആ വിളിയെ പേടിക്കണം. നെഞ്ചുപൊട്ടി ദൈവമേ എന്നൊരു വിളി വിളിച്ചാൽ ആ വിളിയെ ഒന്ന് പേടിച്ചോണം. ആമേൻ. കർത്താവേ എന്നൊരു വിളി ആരെങ്കിലും വീടിൻ്റെ അകത്ത് വിളിച്ചാൽ ഒന്ന് പേടിച്ചോണം. അപ്പൊ ആമേൻ. ആമേൻ. പ്രതീക്ഷയോടെ ആശ്രയിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിന്നിലേക്ക് ആശ്രയമറ്റുപോയ ആരെങ്കിലും നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് അങ്ങനെ ഒരു റോള് തന്നതാണ്. ആ റോള് മനസ്സിലാക്കി ആമേൻ. അവരുടെ കണ്ണുകൾ ക്ഷീണിക്കാതെ, ഞാൻ നിമിത്തം അവരുടെ ന്യായം പോകാതെ, അവരുടെ നീതി പോകാതെ, അവരുടെ കണ്ണുകൾ ക്ഷീണിക്കാതെ. ഇനി അവിടെ അധികം നേരം നിന്നാൽ ബാക്കി പറയാൻ പറ്റില്ല. അപ്പം വിധവമാരോട് പതിനേഴാം വാക്യം അമ്മ വായിച്ചത് എങ്ങനെയാണ് കണ്ടോ? പതിനേഴാം വാക്യത്തിൽ, അനാഥൻ അംശം കൊടുക്കാതെ ഞാൻ തനിച്ചെന്റെ ആഹാരം കഴിച്ചെങ്കിൽ, കണ്ടോ സാമൂഹികമായ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ആമേ. ദാസീദാസന്മാരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വിധവമാര്, ഭർത്താവ് പോയി അപ്പനും അമ്മയും പോയി ആശ്രയിപ്പാൻ ആരുമില്ലാത്ത വിധവമാര്, അവരുമായുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഭാര്യ പോയി, പലരും വിധവ എന്ന ഈ മനോഭാവത്തിൽ പോകുന്നവരുണ്ട്. അടുത്തത് അനാഥരോട്, ആരോരുമില്ലാത്തവൻ, ആമേൻ, നോക്കാനോ ആശ്രയിപ്പാനോ സഹായിക്കാനോ ആരോരുമില്ലാത്ത അനാഥൻ, അനാഥനുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടോ? പതിനേഴ്, അനാഥൻ അംശം കൊടുക്കാതെ ഞാൻ തനിച്ചെന്റെ ആഹാരം കഴിച്ചെങ്കിൽ. ആമേ. ചില അനാഥരെ കണ്ണിന് മുമ്പിൽ നിങ്ങളുടെ വീടിന്റെ സമീപെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിലരെ അനാഥരെ കാണുന്നെങ്കിൽ, അവർക്ക് അംശം കൊടുക്കാതെ ആമേൻ, അവർക്ക് ആശ്വാസമാകാതെ സ്വന്തമായി കഴിക്കാൻ ആഗ്രഹിക്കരുത്, സ്വന്തമായി നന്മ അണയാൻ ആഗ്രഹിക്കരുത്. ആമേൻ. ആ അനാഥന് നീ ഒരാശ്വാസമാകും എന്ന് കർത്താവ് കണ്ടിരിക്കുന്നു. കർത്താവ് അതിനു വേണ്ടിയാണ് നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അതവിടെയും അധികം നിൽക്കുന്നില്ല. ഇനി അടുത്ത ഇരുപതാമത്തെ വാക്യമുണ്ടേ. അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ, എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ, പട്ടണവാതിക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈയോങ്ങിയെങ്കിൽ, 32-ാമത്തെ വാക്യം, എന്നിങ്ങനെ ഞാൻ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ, പരദേശി തെരുവീതിയിൽ രാപ്പാർക്കേണ്ടി വന്നിട്ടില്ല, വഴി പോകുന്ന ഞാൻ എന്റെ വാതിൽ തുറന്നുകൊടുത്തു. പരദേശി തെരുവീതിയിൽ പാർക്കേണ്ടി വന്നിട്ടില്ല, രാപ്പാർക്കേണ്ടി വന്നിട്ടില്ല. അപ്പം പരദേശികളുമായി ബന്ധപ്പെട്ട് ആമേൻ, വന്ന് പാർക്കുന്നവരുമായി ബന്ധപ്പെട്ട്, പരദേശികളുമായി ബന്ധപ്പെട്ട്, വന്ന് പാർക്കുന്നവരുമായി ബന്ധപ്പെട്ട് ആമേൻ. ആശ്രയം, വന്ന് പാർക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവിടെ ആശ്രയമില്ല, വഴി തുറന്ന് പരദേശികൾ, വഴിയാത്രക്കാർ ആമേൻ, ആ നാടുമായി ബന്ധമില്ലാത്തവർ, അവിടെ വന്ന് പാർക്കുന്നവർ, ഇങ്ങനെയുള്ള മേഖലകളിൽ മിയോ പറയുകയാണ്, ഞാൻ അവർക്ക് ന്യായത്തെയൊന്നും മറച്ചു കളഞ്ഞില്ല. അവരുമായി ബന്ധപ്പെട്ട് എന്നെ തൂക്കി നോക്കിയാലും പരമാർത്ഥതയോടെ നിൽക്കും. ആമേൻ.
ഇനി ഒന്നുകൂടെ ഉണ്ട്, ഒന്നുകൂടെ പറയണം, എന്നിട്ട് ഞാൻ നിർത്താം. ആമേൻ. അതിന്റെ 24-ാമത്തെ വാക്യം നിങ്ങൾ കേട്ടേ. ഞാൻ പൊന്ന് എന്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എന്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ, എന്റെ ധനം വളരെ ആയിരിക്കൊണ്ടും എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ. കണ്ടോ, അവന് ധനവുമായി ബന്ധപ്പെട്ട്, ആമേൻ, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇയ്യോബിനെ ആ ത്രാസിൽ ദൈവം തമ്പുരാൻ തൂക്കി നോക്കിയാൽ ഇയ്യോബ് പറയും അവിടെ, താമൻ ആ പണത്തിലോ സമ്പത്തിലോ ഇയ്യോബ് ആശ്രയിച്ചിട്ടില്ല. ഇയ്യോബിന് സമ്പത്ത് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം സമ്പത്തിലേക്ക് മാറിപ്പോയില്ല, ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു നിന്നു. അപ്പം ഇയ്യോബ് പറയാണ്, എന്നെ തൂക്കി നോക്കിക്കോ, ത്രാസിൽ ദൈവം തമ്പുരാനെ തൂക്കി നോക്കിക്കോ, എല്ലാ നന്മകളും എനിക്ക് തന്നിട്ട് തൂക്കി നോക്കിക്കോ എങ്കിലും, ആമേൻ, ഞാൻ പരമാർത്ഥതയോടുകൂടി ആ മേഖലയിൽ നിൽക്കും. ആശ്രയം അങ്ങിൽ തന്നെയാണ്, അങ്ങിൽ തന്നെ നിൽക്കും. ഞാൻ ഈ ഉപദേശപരമായ, ഞാൻ മറ്റൊരു ദൂത എടുത്തു വെച്ചിരുന്നു, പക്ഷേ ഈ ഉപദേശപരമായ വിഷയത്തിലേക്ക് ഒരു നിയോഗത്തോടുകൂടി തിരിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി. വ്യക്തിപരമായ വിഷയം, ആമേൻ, സാമൂഹികമായ വിഷയം, ആമേൻ, സാമ്പത്തികമായ വിഷയം, ആത്മീകമായ വിഷയം, എന്നെ ഏൽപ്പിച്ച ദൗത്യം, എന്നെ നിർത്തിയിരിക്കുന്ന പദവി, ഇവിടെയെല്ലാം എന്നെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, ആ ത്രാസിൽ എന്നെ തൂക്കി നോക്കുന്ന ദൈവമുണ്ടെന്ന്, ആ ദൈവം തമ്പുരാൻ എന്നെ നിർത്തിയ മേഖലയിൽ തൂക്കി നോക്കുമ്പോൾ ഇങ്ങനെ പറയണം, അവൻ പരമാർത്ഥതയോടെയാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും, കർത്താവേ പരമാർത്ഥതയോടുകൂടെ ഒന്ന് എനിക്ക് ജീവിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പരമാർത്ഥതയോടുകൂടി എനിക്ക് ജീവിക്കണം. കണ്ണുകളുടെ ചോ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് നിങ്ങളെ സന്തോഷത്തോടെ അയക്കാൻ പോവുകയാണ്. ആമേൻ. പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചേ, പരമാർത്ഥതയോടുകൂടെ ജീവിപ്പാൻ കൃപ തരണമേ എന്ന്. അതാ ഇന്നത്തെ വിടുതൽ, പരമാർത്ഥതയോടുകൂടെ ജീവിക്കാൻ കൃപ തരണമേ. ആമേൻ. എൻ്റെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ കുടുംബജീവിതം, ആമേൻ, എൻ്റെ ജോലിയിടം, എൻ്റെ ആത്മീക ജീവിതം, എൻ്റെ ചർച്ചുമായി ബന്ധപ്പെട്ട്, എന്നെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പരമാർത്ഥതയോടുകൂടെ നിൽക്കാൻ എനിക്ക് കൃപ തരണമേ. ദൈവം തമ്പുരാൻ എങ്ങനെ തൂക്കിയാലും, ഏത് ത്രാസിൽ ഏത് വിഷയം കൊണ്ട് വെച്ച് തൂക്കിയാലും, അവിടെ അവൻ പരമാർത്ഥതയോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന നീതിക്കൊത്തവണ്ണം, ആരുടെയും നീതി നഷ്ടമാക്കാതെ, ആരുടെയും ന്യായം മറിച്ചു കളയാതെ, ആരുടെയും അവൻ ഞാൻ നിമിത്തം ആരും കരയാതെ, ഞാൻ നിമിത്തം ആരുടെയും പ്രതീക്ഷ പോകാതെ, കൃപയോടെ അവൻ ബലത്തോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ആമേൻ. കർത്താവേ, അങ്ങനെ ഒരു അഭിഷേകം എൻ്റെ മേൽ പകരണമെന്ന്, അങ്ങനെ ഒരു ദൈവകൃപ എൻ്റെ മേൽ ഇട്ടു തരണമെന്ന് ആഗ്രഹിക്കുന്നവർ രണ്ട് കാര്യങ്ങൾ മടിച്ച് അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്ത് അല്പസമയം സ്തുതിക്കണം, അല്പസമയം സ്തുതിക്കണം, കരമടി നിർത്തരുത്, അല്പസമയം കരമടിക്കണം, അല്പസമയം സ്തോത്രം ചെയ്യണം. ആമേൻ. ജീവിക്കുന്നത് പരമാർത്ഥതയോടുകൂടി ആകുവാൻ, ഞാൻ ചെയ്യുന്ന മേഖലയിൽ എനിക്കൊരു ആമേൻ വിശ്വസ്തത ഉണ്ടാകണം, ഞാൻ ചെയ്യുന്ന മേഖലയിൽ എനിക്ക് പരമാർത്ഥത ഉണ്ടാകണം. അതിൻ്റെ കഴിവ് കൊണ്ടല്ല, അതിൻ്റെ ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നും കൊണ്ട് മാത്രമാണ്. ഇയ്യോബിൻ്റെ മേൽ ദൈവം കൃപ പകർന്ന്, ഇയ്യോബിൻ്റെ മേൽ ദൈവം ശക്തി പകർന്ന്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇയ്യോബിനെ ദൈവം നിർത്തി, അവൻ പരമാർത്ഥത യോടുകൂടെ നിന്നതുകൊണ്ട് അവൻ ഓരോ മേഖലയിൽ കഷ്ടതയുടെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ദൈവം അവനെ മാനിക്കാൻ തുടങ്ങി. കഷ്ടതയുടെ ഞെരുക്കത്തിന്റെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി മടക്കി കൊടുക്കാൻ തുടങ്ങി. ഇയ്യോബിനെ നോക്കിയിട്ട് ആളുകൾ പറയും, പരമാർത്ഥത കാണിച്ചിട്ട് നിനക്ക് എന്താ ഗുണം, എല്ലാം പോയില്ലേ, എല്ലാം നഷ്ടപ്പെട്ടില്ലേ, ആമേൻ, എവിടെ ആമേൻ ആമേൻ പ്രതിഫലം ലഭിക്കുന്നത്, നന്മ ലഭിക്കുന്നത് നോക്കിയിട്ട് ആളുകൾ നോക്കിയിട്ട് എവിടെ നീ പരമാർത്ഥത കാണിച്ചിട്ട് നീ നീതി പുലർത്തിയിട്ട് എന്തോ ഗുണമെന്ന് ചോദിച്ചാൽ, ഇയ്യോബേ അല്പസമയം വെയിറ്റ് ചെയ്യുക, അല്പസമയം കഷ്ടത അനുഭവിക്കുക, അല്പസമയം രോഗം അനുഭവിക്കുക, അല്പസമയം ഒറ്റപ്പെടലുകൾ അനുഭവിക്കുക, അല്പസമയം നിന്നെ അനുഭവിക്കുക, അല്പസമയം പ്രതികൂലം അനുഭവിക്കുക. നീ അനുഭവിച്ച് വെയിറ്റ് ചെയ്തിരുന്നു, ചില നാളുകൾ കഴിയുമ്പോൾ ഇരട്ടിയായി നിന്റെ മേൽ വരത്തക്ക നിലയിൽ, ഇരട്ടിയായി നിന്റെ കയ്യിൽ വരത്തക്ക നിലയിൽ നിനക്ക് വേണ്ടി കർത്താവ് കാര്യം ചെയ്യാൻ പോകുന്നു. ചിലർക്ക് പറ്റത്തില്ല പരമാർത്ഥത വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ, ചിലർക്ക് പറ്റത്തില്ല. ചിലരെ ആളുകൾ ദ്രോഹിച്ചാലും, ചിലരെ ആളുകൾ ഞെരുക്കിയാലും, ചാമെ പരമാർത്ഥത വിട്ട് മാറുവാൻ പറ്റില്ല. ചിലർ പറയും, പാസ്റ്ററേ ഞാൻ വളരെ പരമാർത്ഥതയോടുകൂടെ നിന്നിട്ടും എനിക്ക് വിരോധമായിട്ട് അവർ ചെയ്യുന്നത്, ഞാമെ എൻ്റെ പരമാർത്ഥത, എൻ്റെ വിശ്വസ്തത കാണുന്നില്ല, എൻ്റെ ഹൃദയം അവരെ അറിയുന്നില്ല, ഞാമെ ഞാൻ ചങ്ക് പറിച്ച് കാണിക്കുമ്പോൾ
ചിലര് ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നു. ആമേൻ. ചങ്ക് തുറന്ന് കാണിക്കുമ്പോൾ ആ മനോഹരമായിരിക്കുന്ന ചെമ്പരത്തിപ്പൂ എന്നാ നല്ല ആമേൻ പൂവാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. നീ നിന്റെ വീടിനോട് പുലർത്തുന്ന പരമാർത്ഥത, നിന്റെ കുടുംബം രക്ഷപ്പെടേണ്ടതിന് വേണ്ടി, നിന്റെ തലമുറ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി, ആമേൻ, നിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി, വാഗ്ദത്തം നിറവേറേണ്ടതിന് വേണ്ടി നീ അധ്വാനിക്കുകയല്ലേ പരമാർത്ഥതയോടുകൂടെ. ആമേ. നീ സ്റ്റെപ്പ് വയ്ക്കുകയല്ലേ ചിലതെല്ലാം കണ്ടില്ല എന്ന് വെച്ച്, ചിലതെല്ലാം കേട്ടില്ല എന്ന് വെച്ച് നീ പരമാർത്ഥതയോടുകൂടെ തുടരുകയല്ലേ. ആമേൻ. വിശ്വസിക്കുക, നിങ്ങളോട് ഒരു ദൂതുണ്ടേ, തുടരുക, അത് അനുഭവിച്ചുകൊണ്ട് തുടരുക. ഇയ്യോബേ, അനുഭവിച്ചുകൊണ്ട് തുടര. ആമേൻ. നിന്റെ വീടിന്റെ അകത്തുള്ളവരും ഇയ്യോബേ നിനക്ക് വിരോധമായി, അനുഭവിച്ചുകൊണ്ട് തുടര്. നിന്റെ സ്നേഹിതർ നിനക്ക് വിരോധമായി, അനുഭവിച്ചുകൊണ്ട് തുടര്. എല്ലാം നഷ്ടപ്പെട്ടത് കണ്ണിന് മുമ്പിൽ കാണേണ്ടി വന്നു, അനുഭവിച്ചുകൊണ്ട് തുടര്. നിന്റെ ജോലി സ്ഥലത്തുള്ളവര് നിനക്ക് വിരോധമായോ, അനുഭവിച്ചുകൊണ്ട് തുടര്. ആ പരമാർത്ഥതയുടെ നടുവിൽ പലരും കാണത്തക്ക നിലയിൽ ഒരു ഭയങ്കര വിടുതൽ ചില മേഖലയിൽ നടക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ വലിയ ശബ്ദമൊന്നും എടുക്കാതെ സാധാരണ നിലയിലെ ചിന്തകൾ പറഞ്ഞു വന്നു. പക്ഷേ ഇത് ചിലർക്കുള്ള വിടുതല കേട്ടോ. ചിലരുടെ പരമാർത്ഥത കർത്താവ് കാണുന്നു. ആമേൻ. ആ പരമാർത്ഥ നിമിത്തം ഇയ്യോബിന് ഒരു വഴിത്തിരിവ് സംഭവിച്ചതുപോലെ ദേശം കാണത്തക്ക നിലയിൽ കർത്താവ് കാര്യം ചെയ്യാൻ പോവുക. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആമേൻ, ചില വിടുതലിന്റെ ഡോറിനെ നിന്റെ മുമ്പിൽ തുറക്കേണ്ടതിന് കർത്താവ് നിന്നെ ഒരു ത്രാസിലേക്ക് കയറ്റി നിർത്താൻ പോവാ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം പ്രിയപ്പെട്ടവരെ, ആമേൻ. ഈ ദിവസങ്ങളിൽ എന്തോ ഒരു വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ഇടയൻ എന്ന നിലയിൽ ഞാൻ ഈ ദൂത് കൈമാറുക കേട്ടോ. ആടുകളെ അറിഞ്ഞ്, ചില കുടുംബങ്ങളെ മനസ്സിലാക്കി, ആത്മാവിൽ ചില കുടുംബങ്ങളെ വിവേചിച്ച് ഞാൻ ചിലർക്ക് ഈ ദൂത് കൈമാറുകയാണ്. ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നവർ സ്വീകരിച്ചോണം, ആമേൻ പറഞ്ഞോണം. ഈ ദിവസങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കർത്താവ് ചിലത് ചെയ്യാൻ പോവുകയാണ്, ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. അതിന് കർത്താവ് ഇന്ന് പറയുന്നേ, ക്രമീകരിക്കാനുള്ളതിനെ ക്രമീകരിച്ചു. ആമേൻ. ഏതെങ്കിലും മേഖലകളിൽ, വ്യക്തിപരമായ ജീവിതം, ആത്മീക ജീവിതം, കുടുംബ ജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക മേഖല, എവിടെയെങ്കിലും ക്രമീകരണം വരുത്താനുണ്ടെങ്കിൽ ക്രമീകരണം വരുത്തിക്കോ. ദൈവാത്മാവ് പറയാൻ എന്നോട് ഇങ്ങനെ പറയുന്നേ, കർത്താവ് ചില ത്രാസുകളിൽ കയറ്റി നിർത്താൻ പോവുക. ചില ത്രാസിൽ കയറ്റി നിർത്തി നിന്നെ തൂക്കിയിട്ട് അതിൽ വെളിപ്പെടുന്ന പരമാർത്ഥത കണ്ടിട്ട് ചില കാര്യം കർത്താവ് ചെയ്യാൻ പോവുക. ആമേൻ. നീ അതിൽ കാണിച്ച പരമാർത്ഥത കണ്ടിട്ട് കർത്താവ് ചില കാര്യം ചെയ്യാൻ പോവുക. ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിക്കുന്നവർ അല്പസമയങ്ങൾ രണ്ട് കാര്യങ്ങളും അടിച്ചോ. ഇന്ന് നിങ്ങൾ ഈ ഞായറാഴ്ചത്തെ യോഗം കൊണ്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടത് എന്താണെന്നറിയാമോ? എന്നോട് ആരെന്തു ചെയ്താലും ഞാൻ പരമാർത്ഥതയോടെ നിൽക്കും. എന്നോട് ആരും എന്തും ചെയ്തോട്ടെ, ആമേൻ, എന്റെ കുടുംബത്തിൽ നിന്നോ പുറത്തു നിന്നോ അകത്തു നിന്നോ ജോലിയിടത്തു നിന്നോ പഠിക്കുന്ന ഇടത്തു നിന്നോ യജമാനന്മാരിൽ നിന്നോ ദാസന്മാരിൽ നിന്നോ ആരും എന്നോട് എന്തും ചെയ്തോട്ടെ, പക്ഷേ ദൈവം മുമ്പാകെ എൻ്റെ പരമാർത്ഥത ഞാൻ വിട്ടുകളയത്തില്ല. അതെനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാ, അത് ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയാ, അത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാ, അത് ഞാൻ വിട്ടുകളയത്തില്ല. പരമാർത്ഥത നിൽക്കും. മക്കളാണെങ്കിൽ മക്കളെ, നിങ്ങൾ മക്കളെന്ന നിലയിൽ കർത്താവ് നിങ്ങളെ കയറ്റി നിർത്തിയാൽ ആ അപ്പൻ്റെ അമ്മയുടെ മക്കളായിട്ട് ആമേൻ ആ വീടിൻ്റെ അകത്ത് നിങ്ങളെ ജനിപ്പിച്ച് ആ വീടിലാക്കി വെച്ചേക്കുന്ന ഇടത്ത് മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പരമാർത്ഥതയോടുകൂടെ വളരുക. ദൈവസന്നിധിയിൽ അനുസരിച്ച് ആമേൻ അവർ മാതാപിതാക്കൾ പറയുന്ന അനുസരിച്ച് ദൈവവചനം അനുസരിച്ച് പരമാർത്ഥതയോടുകൂടെ മക്കൾ അവിടെ വളരുക. ആമേൻ. അതുകൊണ്ട് അങ്ങനെ വളർന്നാൽ നിങ്ങളെ തൂക്കി നോക്കിയിട്ട് കർത്താവ് പറയും, ഈ കുഞ്ഞ് ആമേൻ പരമാർത്ഥതയോടെ നിൽക്കുന്ന, എനിക്ക് അവനെ അനുഗ്രഹിക്കണം, എനിക്ക് അവളെ അനുഗ്രഹിക്കണം, അവളെ എനിക്ക് മാനിക്കണം. ഭാര്യമാരെ, ഭാര്യമാരെ, എന്തേ എല്ലാ ഭാര്യമാരെ, എന്തേ നിങ്ങൾ നിങ്ങളെ ആക്കി വെച്ച വീടിൻ്റെ അകത്ത് നിങ്ങൾ ഭർത്താവ് കുഞ്ഞുങ്ങളോ എന്ത് കാണിച്ചാലും എന്താണെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരമാർത്ഥതയോടുകൂടെ ചെയ്യുക. ഭർത്താവിന് ഫുഡ് വെച്ചു കൊടുത്ത്, കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വെച്ചു കൊടുത്ത്, ആമേൻ, അതിനകത്ത് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ പരമാർത്ഥതയോടുകൂടെ ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് നേരെ ആളുകൾ എന്തും ചെയ്യട്ടെ, എന്തും പറയട്ടെ, നിങ്ങളെ ത്രാസിൽ കയറ്റി നിർത്തിയിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് തൂക്കി നോക്കാൻ പോകുന്നു. ആ പരമാർത്ഥത നീ കാണിക്കുന്നുണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഭർത്താക്കന്മാരെ, അച്ചായന്മാരെ, നിങ്ങളെ ഏൽപ്പിച്ച കാര്യ, ഭാര്യ എന്തുമാകട്ടെ, കുഞ്ഞുങ്ങൾ എന്തുമാകട്ടെ, അവരേത് നിലവാരത്തിലുമാകട്ടെ, പക്ഷേ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം
നിങ്ങളെ ഏൽപ്പിച്ച പരമാർത്ഥത അവിടെ നിങ്ങൾ നീതി പുലർത്തുക. പരമാർത്ഥമായി ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലി ചെയ്യുക, ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച കാര്യങ്ങൾ പരമാർത്ഥമായി ചെയ്യുക. ഈ ദിവസങ്ങളിൽ ത്രാസിൽ കയറ്റി നിർത്താൻ പോകുന്നു, എന്നിട്ട് കർത്താവ് തൂക്കി നോക്കാൻ പോകുന്നു, എന്നിട്ട് ചില കാര്യം കർത്താവ് ചെയ്യാൻ പോകുന്നു. അപ്പന്മാരെ അമ്മമാരെ മക്കളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ ആ പരമാർത്ഥത നിങ്ങൾ പുലർത്തുക. നിങ്ങളെ ഏൽപ്പിച്ച നല്ല ഒരു അമ്മയായി, നല്ല ഒരു ഭാര്യയായി, ആമേൻ, നല്ല ഒരു മരുമകളായി, നല്ല ഒരു മകളായി. ഭർത്താക്കന്മാരെ ആമേൻ, നിങ്ങൾ നല്ലൊരു അച്ഛനായി, നിങ്ങൾ നല്ലൊരു അപ്പച്ചനായി, നിങ്ങൾ ആമേൻ നല്ലൊരു മരുമകനായി, മകനായി. നിങ്ങളെ ഏൽപ്പിച്ചത് ആമേൻ കർത്താവ് കേട്ടിന്ന് ഞാൻ വെറുതെ പറയല്ല കേട്ടോ, ഒരാത്മ പ്രേരണയില്ല ഞാൻ കൈമാറുന്നേ. തമ്മെ ത്രാസിൽ നിർത്തി കർത്താവ് തൂക്കി നോക്കാൻ പോകുന്നു, പരമാർത്ഥതയുണ്ടോന്ന്. ദൈവദാസന്മാരെ ആമേൻ, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ഏറ്റെടുക്കുക. ഏൽപ്പിച്ച ദൗത്യം അവിടെ ഞങ്ങളെ കർത്താവ് കേറ്റി നിർത്താൻ പോവുകയാണ്. നിന്നെ ഏൽപ്പിച്ച ആ മേഖലയിൽ എത്രമാത്രം പരമാർത്ഥത നീ വെളിപ്പെടുത്തി. ആമേൻ, ജോലി ചെയ്യുന്നവരെ, ജോലിക്ക് പോകുന്നവരെ, ആ ജോലിയിടത്ത് നിങ്ങൾക്കൊരു ആരെങ്കിലും ഒരു വ്യക്തി സാലറി തരുന്നെങ്കിൽ കർത്താവ് തൂക്കി നോക്കാൻ പോവുക, നീ അവിടെ എത്രമാത്രം പരമാർത്ഥത കാണിച്ചു. ഇതേ ഈ ദൂതിന്റെ റിസൾട്ട് അധിക നാൾ നീളത്തില്ല. ഇതിന്റെ മറുപടി ചിലരുടെ മേൽ വെളിപ്പെടും. ചിലർ നോക്കിയിട്ട് ആത്മാവ് ഇന്ന് പകൽ ദൂത് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്നെ ഞാൻ തൂക്കി നോക്കിയിട്ട്, ആ എന്റെ ത്രാസിൽ ഞാൻ തൂക്കി നോക്കിയിട്ട് ഒരു പരമാർത്ഥത വെളിപ്പെട്ടാൽ അതിന്റെ അകത്ത് ചിലർ കാണത്തക്ക നിലയിൽ എന്റെ നീതിയെ ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്, എന്റെ കരം നിനക്ക് വേണ്ടി ചടിക്കാൻ പോകുകയാണ്. കരം അടിക്കുന്നെങ്കിൽ ശക്തിയാണ്. ഇപ്പോൾ കണ്ണുകളടച്ചിട്ട് അല്പസമയം സ്തോത്രം ചെയ്തു, അല്പസമയം കരമടിച്ചു. ആമേൻ സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ഈ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൈവകൃപ വെളിപ്പെടട്ടെ. നിന്റെ പരമാർത്ഥത കാണുന്ന ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുന്നു. നിന്റെ പരമാർത്ഥത കാണുന്ന ദൈവം ആ ദേശത്തെ ശക്തികളിൽ നിന്ന്, പാരമ്പര്യ ശക്തികളിൽ നിന്ന്, ആഭിചാര ശക്തികളിൽ നിന്ന്, മന്ത്രവാദങ്ങളിൽ നിന്ന്, നിന്റെ പരമാർത്ഥത കണ്ട ദൈവം നിനക്ക് വേണ്ടി ചലിച്ചിറങ്ങുമെന്ന്. ഏതെല്ലാം ശക്തികൾ ഈ യോബിന് വിരോധമായി എഴുന്നേറ്റാലും ദൈവകരം അവിടെ ചലിക്കും, ദൈവം ചലിക്കും. പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണുകളടച്ചു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റ പ്രാർത്ഥന ഇന്നുണ്ടാകണേ, കർത്താവെ പരമാർത്ഥതയോടുകൂടെ നിൽക്കാൻ, പരമാർത്ഥതയോടുകൂടെ ജീവിപ്പാൻ എനിക്ക് കൃപ തരണമേ. ആമേൻ. നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്താണോ അതാണ് നിങ്ങളിൽ വിടുതലായി ഭവിക്കുന്നത്. കുടുംബത്തിന് വിടുതലാകട്ടെ, തലമുറയ്ക്ക് വിടുതലാകട്ടെ. ഈ ആരാധന കൂടിയത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, സൂമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. ഈ ദിവസങ്ങളിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ കർത്താവ് നിങ്ങളെ നിർത്തിയിട്ട് വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ ദൂതിനു മുമ്പിൽ സമർപ്പിച്ച് കർത്താവി പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നിൽക്കാനുള്ള കൃപ എൻ്റെ മേൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രിയപിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനോഹരമായിരിക്കുന്ന നല്ല ഈ സമയത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി, ദൂതനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ വചനത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ആമേൻ. ആ ഇയ്യോബിനെ പോലെ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ ആമേൻ അങ്ങ് ഞങ്ങളെ ത്രാസിൽ തൂക്കി നോക്കിയാൽ പരമാർത്ഥത വെളിപ്പെട്ടു വരത്തക്ക നിലയിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, സാമ്പത്തികപരമായ മേഖലയിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവെ ആമേൻ പരമാർത്ഥതയോട് നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പരമാർത്ഥത കണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ കർത്താവ് ചില കാര്യം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ചില അത്ഭുതങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളെ ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, സൂമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഈ മീറ്റിംഗ് അനുഗ്രഹമാകട്ടെ, അത്ഭുതത്തിൻ്റെ സാക്ഷിയായി മടങ്ങി വരട്ടെ. ജയം പ്രഖ്യാപിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ പ്രയർ ലൈനിൽ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ച കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഏറ്റവും അനുഗ്രഹമാകട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ നിത്യതയിൽ ചേരുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട സാവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കട്ടെ. ഗോഡ് ബ്ലസ്. സർവഭൂമിക്കും രാജാവ് എന്നെ മാനിക്കുന്നതേ.
എന്നെ വഴി നടത്തും ദൈവം, എന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗനേശുവേ നീ നല്ലവൻ, നീ നല്ലവൻ. എന്തു ഞാൻ പകരം നീ കരുതും കരുതലി യേശുവേ. രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. യോഗനേശുവേ, യോഗനേശുവേ.